നമസ്കാരം ജ്യോതിശാസ്ത്ര പങ്ക്തിയിലേക്ക് പ്രിയമുള്ള എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മൾ ഇന്ന് ജ്യോതിശാസ്ത്രത്തിലെ ചില പ്രത്യേകമായ വസ്തുതകളാണ് പറയാൻ പോകുന്നത് നക്ഷത്ര ജ്യോതിഷം അഥവാ സ്റ്റെല്ലാർ അസ്ട്രോളജിയുടെ വിവിധ വശങ്ങളാണ് നാം ഇവിടെ പറയാനായിട്ട് പോകുന്നത് അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാരുടെ പൊതുവായിട്ടുള്ള ഓരോരോ കാലഘട്ടങ്ങൾ എപ്രകാരമായിരിക്കാം സാമാന്യമായിട്ടുള്ള അവസ്ഥകൾ ഓരോ സന്ദർഭങ്ങളിലും എങ്ങനെയൊക്കെ വന്നു ചേരാം തുടങ്ങിയ വിവിധങ്ങളായ വിഷയങ്ങൾ അതാണ് നമ്മൾ ഇന്ന് പറയുന്നത് നമ്മൾ ഇരുപത്തിയേഴ് നാളുകളാണ് നക്ഷത്ര ജ്യോതിഷത്തിൽ ുള്ളത് ലൂനാർ അസ്ട്രോളജി അഥവാ ചാന്ദ്ര ജ്യോതിഷത്തിൻ്റെ ഭാഗമാണ് ഇവ നിരയന ജ്യോതിഷമെന്നും പറയും നക്ഷത്രങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ ആകാശത്ത് ഇങ്ങനെ കൺ തെളിയുന്ന ആ കാണുന്ന വെറും നക്ഷത്രങ്ങളെ പറ്റി തല്ല പറയുന്നത് ഒരു നക്ഷത്ര മണ്ഡലം എന്ന് പറയുന്നത് ആകാശത്ത് പതിമൂന്ന് കാൽ ഡിഗ്രി കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ പതിമൂന്ന് ദശാംശം മൂന്ന് മൂന്ന് ഡിഗ്രി അളവാണ് ഒരു നക്ഷത്ര മണ്ഡലം ഭൂമിക്ക് ചുറ്റുമുള്ള അന്തരീക്ഷ മണ്ഡലത്തെ ഒരു പരിപൂർണ വൃത്തമായി പരിഗണിച്ചാൽ ആ വൃത്തത്തിൻ്റെ ഗണിതപരമായ അളവ് മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് അങ്ങനെയുള്ള വൃത്താകൃതിയിലുള്ള അന്തരീക്ഷ മണ്ഡലത്തിൽ മുപ്പത് ഡിഗ്രി വരുന്ന ഒരു ദൂരപരിധി അതിനെയാണ് ഒരു രാശി അഥവാ ഒരു രാശിമണ്ഡലം എന്ന് പറയുന്നത് അങ്ങനെ പന്ത്രണ്ട് രാശികൾ മുപ്പത് ഡിഗ്രി അളവ് വീതമുള്ള പന്ത്രണ്ട് രാശികൾ ചേരുമ്പോൾ ഒരു രാശി ചക്രം വൃത്താകൃതിയിലുള്ള ഒരു രാശി ചക്രം പൂർത്തിയാകും ഇത് കൂടാതെ മുന്നൂറ്റി അറുപത് ഡിഗ്രി അളവുള്ള രാശി വൃത്തത്തെ ഇരുപത്തിയേഴ് ചെറിയ ഭാഗങ്ങളായിട്ട് വിഭജിച്ചാൽ ആ ഓരോ ഭാഗവും പതിമൂന്ന് ദശാംശം മൂന്ന് മൂന്ന് അളവുള്ള ഒരു മേഖലയായിട്ട് വരും ആ ഒരു മേഖലയാണ് ഒരു നക്ഷത്ര മണ്ഡലം ആ ഒരു മേഖലയിൽ കാണപ്പെടുന്ന കോൺസ്റ്റലേഷൻസ് താരാപഥങ്ങളുടെ വ്യൂഹം അവയെ അടിസ്ഥാനമാക്കി അതിന് പേരുകൾ നൽകിയിരിക്കുകയാണ് അപ്പോൾ ഭൂമിക്ക് ചുറ്റുമുള്ള വൃത്താകാരമായ മണ്ഡലത്തിൽ പതിമൂന്ന് ദശാംശം മൂന്ന് മൂന്ന് ഡിഗ്രി അളവ് വരുന്ന ഒരു മേഖലയാണ് ഒരു നക്ഷത്ര മണ്ഡലം അശ്വതി ഭരണി കാർത്തിക രോഹിണി എന്നറിയപ്പെടുന്നത് ഈ നക്ഷത്ര മേഖലകളാണ് ഈ ഒരു നക്ഷത്ര മേഖലയിലൂടെ ചന്ദ്രൻ കടന്നു പോകാനെടുക്കുന്ന ഒരു കാലയളവാണ് ഒരു നാൾ അത് ശരാശരി അറുപത് നാഴിക അഥവാ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ടാണ് ഒരു നക്ഷത്ര മേഖലയിലൂടെ ചന്ദ്രൻ കടന്നു പോകുന്നത് ഇതിനെയാണ് നമ്മൾ ഒരു നാൾ എന്ന് പറയുന്നത് ഇതാണ് നക്ഷത്രങ്ങളെ പറ്റിയിട്ടുള്ള ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം ചുരുക്കി പറഞ്ഞത് ഉത്രാടം നാളുകാരുടെ നക്ഷത്രാധിപൻ ആദിത്യൻ അഥവാ സൂര്യനാണ് സൂര്യദശയിലാണ് ജനനം ജനനശിഷ്ടം ഏതാനും ചില വർഷങ്ങൾ മാത്രമായിരിക്കും സൂര്യദശ ഉണ്ടാവുക അതീവ ശൈശവഘട്ടം സൂര്യദശയിലായതുകൊണ്ട് ചെറിയ തോതിൽ ബാല്യാരിഷ്ടതകളൊക്കെ ഉണ്ടായെന്ന് വരാം ബാല്യകാലത്തിൻ്റെ ആരംഭം മുതൽ ബാല്യകാലം തീരുന്നതുവരെയുള്ള ഒരു ഘട്ടം പത്തു വർഷകാലം ചന്ദ്രദശയിലാണ് പൊതുവെ അനുകൂലമാണ് ആ കാലഘട്ടം പൊതുവെ തൃപ്തികരമായിരിക്കുകയും ചെയ്യും കൗമാരത്തിൻ്റെ ആരംഭം മുതൽ യൗവനത്തിൻ്റെ ആരംഭം വരെ നീണ്ടു നിൽക്കുന്ന ആ ടീനേജ് ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ചൊവ്വയിലാണ് പഠനകാര്യങ്ങളിൽ ചെറിയൊരു മന്ദഗതിയൊക്കെ അനുഭവപ്പെട്ടേക്കാം പ്രത്യേകിച്ച് കലാലയത്തിൻ്റെ ആരംഭകാലവും മറ്റും ശ്രദ്ധിച്ച് മുമ്പോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന പോലെ നേട്ടങ്ങൾ ഉണ്ടായില്ലെന്നൊക്കെ വരും അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി പഠനം തുടരേണ്ടതാണ് വീഴ്ച പരുക്കുകളൊക്കെ ഈ ചൊവ്വാദശയിൽ പലപ്പോഴും ഉണ്ടാകാറുണ്ട് എല്ലാ കാര്യങ്ങളിലും വളരെ സൂക്ഷ്മത പാലിക്കുക യൗവനത്തിൻ്റെ ആരംഭത്തിൽ തുടങ്ങുന്നതായ രാഹു ദശാകാലം പതിനെട്ട് വർഷമാണ് യൗവനത്തിൻ്റെ അന്തിമഘട്ടത്തിനോട് അടുത്തു വരുന്ന സമയം വരെ ഈ രാഹു ആയിരിക്കും പലപ്പോഴും ഈ യൗവന കാലഘട്ടത്തിൽ കൈവരിക്കേണ്ട നേട്ടങ്ങൾ പൂർണ്ണമായി കൈവരിക്കുന്നതിന് ഈ രാഹുദശ മൂലം ഒരു തടസ്സം ഉണ്ടാകാറുണ്ട് പുരോഗതിക്ക് ഒരു മന്ദത വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ മുമ്പോട്ട് നീങ്ങുന്നില്ല എന്നുള്ള തോന്നൽ ഇതിനൊക്കെയുള്ള സാധ്യത ആ സമയത്ത് കാണുന്നുണ്ട് ശ്രദ്ധിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്ത് മുമ്പോട്ട് പോകേണ്ടത് ആവശ്യമാണ് ഈ യൗവനത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ വരുന്ന വ്യാഴദശ മധ്യപ്രായത്തിൻ്റെ മധ്യ തലം വരെ നീണ്ടു നിൽക്കും വളരെ അനുകൂലമായിരിക്കും തൊഴിൽപരമായിട്ട് നേട്ടങ്ങൾ സ്ഥാനപ്രാപ്തി സാമ്പത്തിക പുരോഗതി നിർമ്മാണം അഥവാ വീട് വാങ്ങുക കുടുംബത്തിൻ്റെ സ്വസ്ഥത സന്താനങ്ങളുടെ പഠനം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അധികവും ഈ വ്യാഴദശയിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് ആവക കാര്യങ്ങളിലെല്ലാം നേട്ടങ്ങൾ കൈവരിക്കാൻ തീർച്ചയായിട്ടും അവസരം ഉണ്ടാകും മധ്യപ്രായത്തിൻ്റെ മധ്യത്തിൽ ആരംഭിക്കുന്നതായ ശനി ദശാകാലം വാർദ്ധക്യത്തിൻ്റെ ഒരു തലം വരെ നീണ്ടു നിൽക്കുന്നതാണ് പത്തൊമ്പത് വർഷം ഈ ശനി ദശാകാലവും പൊതുവെ അനുകൂലമായിരിക്കും ജീവിതത്തിൽ നിർണായകമായ നേട്ടങ്ങൾ ശാശ്വതമായ സമ്പത്തുകൾ ഇതൊക്കെ ഈ ശനിദശാകാലത്ത് കൈവരിക്കാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ നിങ്ങളുടെ ജന്മ തീയതി സമയമനുസരിച്ച് രാശി കണ്ടെത്തി അതിൻ പ്രകാരമുള്ള പരിഹാരങ്ങൾ ചെയ്യുക